മുഹമ്മദ് നസീർ. മുഹമ്മദ് നസീർ സാർ കണ്ണൂർ സ്വദേശിയാണ്. ദ ഹിന്ദു പത്രത്തിൻ്റെ സീനിയർ അസിസ്റ്റന്റ് എഡിറ്ററായി ജോലി ചെയ്യുന്നു. കഴിഞ്ഞ 6 വർഷക്കാലമായി സ്വതന്ത്ര ചിന്താ മണ്ഡലത്തിൽ സജീവമായി പ്രവർത്തിച്ചു വരുന്നു. പോസ്റ്റ് മോഡേണിസം, മാർക്സിസ്റ്റ് വിമർശനം, യുക്തിചിന്തയുടെ രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളെക്കുറിച്ച് സെമിനാറുകൾ നടത്തിയിട്ടുണ്ട്. ദൈവത്തിൻ്റെ പരമാധികാരം ഭൂമിയിൽ നടപ്പാക്കണം എന്ന വാദം ഉയർത്തിപ്പിടിക്കുകയും അത് പ്രായോഗിക തലത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇസ്ലാമിസമാണ് മനുഷ്യൻ്റെ പരമാധികാരം ഊട്ടിയുറപ്പിച്ച ജനാധിപത്യ സംസ്കാരമായ ലിബറലിസം ഇന്ന് നേരിടുന്ന ഏറ്റവും വലിയ വെല്ലുവിളി. അവ തമ്മിലുള്ള ഭൗതികമായ വൈജാത്യങ്ങളെക്കുറിച്ചുള്ള ഒരു അന്വേഷണമാണ് നസീർ സാറിൻ്റെ ഈ പ്രസന്റേഷൻ. സുഹൃത്തുക്കളെ, എൻ്റെ ഞാൻ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയത്തിൻ്റെ ഒരു മുന്നറിയിപ്പ് എന്ന രീതിയിലാണ് ഞാൻ ഈ വാചകങ്ങൾ കൊടുത്തിരിക്കുന്നത്. അലക്സാണ്ടർ സോൾഷനിത്സിൻ അദ്ദേഹത്തിൻ്റെ പ്രസിദ്ധമായ ഗുലാഗ് ആർക്കിപ്പെലാഗോ എന്ന കൃതിയിലെ വളരെ ടച്ചിങ് ആയിട്ടുള്ളൊരു ഒരു ഉദ്ധരണിയാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതിൽ അദ്ദേഹം പറയുന്നത്, ഷേക്സ്പിയറുടെ നീച കഥാപാത്രങ്ങളുടെ നീചത്തരങ്ങൾ 10-ൽ പരം മൃതശരീരങ്ങളിലേക്ക് എത്തിയില്ല. കാരണം അവർക്ക് പ്രത്യയശാസ്ത്രങ്ങളുണ്ടായിരുന്നില്ല. എന്നാൽ നീചത്വം ദശലക്ഷങ്ങളുടെ അളവിൽ അനുഭവിക്കാൻ ഉള്ള നറുക്കു വീണത് 20-ാം നൂറ്റാണ്ടിനാണ്. കാരണം 20-ാം നൂറ്റാണ്ടിന് പ്രത്യയശാസ്ത്രങ്ങളുണ്ടായിരുന്നു എന്നാണ്. ഇതാണ് എൻ്റെ ഒരു സന്ദേശം എന്ന് പറയുന്നത്. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ഒരു മോട്ടോ ഇതാണ്. യഥാർത്ഥത്തിൽ എൻ്റെ വിഷയം ഇതാണ്, ലിബറലിസവും ഇസ്ലാമിസവും. 7-ാം നൂറ്റാണ്ടിലെ ഒരു വിശ്വാസ പ്രമാണത്തെ, അറേബ്യയിൽ സ്ഥാപിക്കപ്പെട്ട ഒരു വിശ്വാസ പ്രമാണത്തെ ആധുനികതയുടെ ഒരു രാഷ്ട്രീയ ദാർശനിക ചിന്തയുമായി തുലനം ചെയ്തൊരു വിശകലനം നടത്തേണ്ടതുണ്ടോ എന്ന് കരുതാം. അതിലൊരു ചെറിയൊരു പൊരുത്തക്കേടുണ്ട് എന്ന് ഞാനും കരുതുന്നു. കാരണം ഇസ്ലാം മതം എന്നല്ല, ലോകത്തിലെ ഒരു മതവും, പ്രത്യേകിച്ചിട്ടും സെമിറ്റിക് മതങ്ങൾ, അവക്ക് അവയുടെ പ്രമാണങ്ങൾക്ക് ആ ലിബറലിസത്തിൻ്റെ മൂല്യങ്ങളുമായി ഒരു വിദൂരമായ യോജിപ്പ് പോലും അസാധ്യമാണ് എന്ന് നമുക്കൊക്കെ അറിയാം. പിന്നെ എന്തുകൊണ്ടാണ് ഇസ്ലാം പ്രത്യേക വിഷയമാവുന്നത്, അല്ലെങ്കിൽ ഇസ്ലാമിസം പ്രത്യേക പരിഗണനാ വിഷയമാവുന്നത്? കാരണം നാം ഇന്ന് അനുഭവിക്കുന്ന ആധുനിക മൂല്യങ്ങൾ, ആ മൂല്യങ്ങളെ ഇല്ലാതാക്കും വിധം നമ്മുടെ ചുറ്റുപാടുകളെ, നമ്മുടെ ലോകത്തെ മുഴുവൻ മാറ്റിമറിക്കുന്ന രീതിയിൽ ഈ ഇസ്ലാമിക പ്രത്യയശാസ്ത്രം അതിൻ്റെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നു എന്ന ഒരു പശ്ചാത്തലത്തിലാണ് യഥാർത്ഥത്തിൽ ഈ വിഷയം നാം ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇസ്ലാമിസത്തിൻ്റെ, ഞാൻ ലിബറലിസം എന്നതിനൊരു സ്മോൾ ലെറ്റർ ആണ് കൊടുത്തിരിക്കുന്നത്. ഞാൻ പറയാൻ പോകുന്ന ലിബറലിസം എന്നത് ക്ലാസിക്കൽ ലിബറലിസമാണ്. പലതരം ലിബറലിസത്തിൻ്റെ രൂപങ്ങളൊക്കെ, ലെഫ്റ്റ് ലിബറലിസം, അതല്ല എൻ്റെ വിഷയം. ക്ലാസിക്കൽ ലിബറലിസമാണ്, സ്മോൾ എൽ ലിബറലിസമാണ്. ഇസ്ലാമിസം പൂർണ്ണമായും ഇസ്ലാം മുക്തമല്ല എന്നതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു ടൈറ്റിൽ കൊടുത്തത്. യഥാർത്ഥത്തിൽ ലിബറലിസം എന്നത് മനുഷ്യൻ്റെ പരമാധികാരത്തെ ഉയർത്തിപ്പിടിക്കുന്നുവെങ്കിൽ, ഇസ്ലാമിസം ദൈവത്തിൻ്റെ പരമാധികാരത്തെ തിരിച്ചു കൊണ്ടുവരുവാൻ ശ്രമിക്കുന്ന ഒരു പ്രത്യയശാസ്ത്രമാണ്. അതാണ് ഒരർത്ഥത്തിൽ ദൈവത്തിൻ്റെ പരമാധികാരം വീണ്ടും കൊണ്ടുവരണം, കവർന്നെടുക്കപ്പെട്ട ദൈവത്തിൻ്റെ പരമാധികാരം തിരിച്ചു ഭൂമിയിലേക്ക് കൊണ്ടുവരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ്, അതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരാണ് ഇസ്ലാമിസ്റ്റുകൾ. ഇവിടെ കഴിഞ്ഞ ദിവസം മുസ്തഫ അക്കിയോൾ എന്ന ടർക്കിഷ് ജേർണലിസ്റ്റ്, അദ്ദേഹം മലേഷ്യയിൽ ക്വാലാലംപൂറിൽ ഇതുപോലൊരു സമ്മേളനത്തിൽ പങ്കെടുക്കാൻ വേണ്ടി, പ്രസംഗിക്കാൻ വേണ്ടി പോയതാണ്. അവിടെ വെച്ച് അദ്ദേഹത്തെ അവിടുത്തെ മത പോലീസ്, തോട്ട് പോലീസ് എന്ന് പറയാം, അറസ്റ്റ് ചെയ്യുകയും 1-2 ദിവസം ചോദ്യം ചെയ്യുകയൊക്കെ ചെയ്തതിന് ശേഷം വിട്ടയച്ചു. വിട്ടയച്ച് തിരിച്ച് അമേരിക്കയിലേക്ക് വിമാനത്തിൽ
യാത്ര ചെയ്യും. തിരിച്ച് അമേരിക്കയിലേക്ക് പോകുമ്പോൾ എഴുതിയ ഒരു ലേഖനം ന്യൂയോർക്ക് ടൈംസ് കഴിഞ്ഞ 28-ാം തീയതി പ്രത്യേകിച്ച് അതിൽ നിന്നെടുത്ത വാക്കുകളാണിത്. ഇസ്ലാമിൽ കാര്യമായ ഒരു പ്രശ്നമുണ്ട്, അതായത് മതത്തെ അടിച്ചേൽപ്പിക്കാനുള്ള ഒരു വികാരം ഉണ്ട് എന്നാണ് അതിൽ പറയുന്നത്. ഇതാണ് ഇന്ന് ശരിക്കു പറഞ്ഞാൽ ഇസ്ലാമിസം എന്ന ഒരു വിഷയത്തെ ചർച്ച ചെയ്യാനുള്ള ഒരു പശ്ചാത്തലം. 2013 പ്യൂ റിസർച്ച് ഫോറം നടത്തിയ ഒരു ബൃഹത്തായ ഒരു സർവേയുടെ പല കണ്ടെത്തലുകളിൽ ഒന്നാണിത്. അതായത് ശരീഅത്ത് നിയമം എന്നത് മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിൽ ജീവിക്കുന്ന മുസ്ലിങ്ങളിൽ മഹാഭൂരിപക്ഷവും ഈ ശരീഅത്ത് നിയമം അവരുടെ നാടുകളിൽ നടപ്പാക്കണം, ശരീഅത്ത് കോടതികൾ ഉണ്ടാവണം എന്ന് ആഗ്രഹിക്കുന്നു. മിക്കവാറും ഈ രാജ്യങ്ങൾ കൊടുത്തിരിക്കുന്ന രാജ്യങ്ങളിലൊക്കെ 70%+ ആളുകളും അത് ആഗ്രഹിക്കുന്നവരാണ്. ഏറ്റവും കുറവ് ഒരുപക്ഷെ ടുണീഷ്യയിലാണ്. അതിൻ്റെ ടുണീഷ്യ കുറേ കൂടി ആധുനികതയെ സ്വീകരിച്ച ഒരു രാജ്യമാണ് എന്ന് വേണമെങ്കിൽ പറയാം. 2001 സെപ്റ്റംബർ 11 ഭീകരാക്രമണത്തിന് ശേഷം ബിൻ ലാഡൻ നൽകിയ ആദ്യത്തെ അഭിമുഖത്തിൽ പറഞ്ഞ അതിൽ കൊടുത്ത വാക്കുകളാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അതായത് രണ്ട് ഗോപുരങ്ങളുടെ തകർച്ചയല്ല മറിച്ച് അവ പ്രതിനിധാനം ചെയ്യുന്ന മൂല്യങ്ങൾ, സ്വാതന്ത്ര്യം, മനുഷ്യാവകാശം, അതുപോലെ സമത്വം എന്നീ മൂല്യങ്ങളെയാണ് തകർത്തത് എന്നാണ് ബിൻ ലാഡൻ അവിടെ പറയുന്നത്. അപ്പോൾ ഇസ്ലാമിസത്തിൻ്റെ ഉന്നം യഥാർത്ഥത്തിൽ എന്താണ് എന്ന് അതിൽ നിന്ന് മനസ്സിലാവുന്നു. ലിബറൽ മൂല്യങ്ങളെ തകർക്കുക എന്നുള്ളതാണ്. ഇത് നമുക്കറിയാം, യഥാർത്ഥത്തിൽ ലിബറലിസം എന്നത് സമൂഹത്തിൽ മതത്തിനുണ്ടായിരുന്ന സ്വാധീനത്തെ, അതിൻ്റെ നിരാകരണമാണ് ലിബറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇത് തുടങ്ങിയത് യഥാർത്ഥത്തിൽ ഈ അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടെത്തൽ അല്ലെങ്കിൽ വികസിപ്പിച്ചതോടുകൂടിയായിരുന്നു. ഗുട്ടൻബർഗ് 15-ാം നൂറ്റാണ്ടിൽ ജർമ്മനിയിൽ ഈ അച്ചടി യന്ത്രം വികസിപ്പിച്ചതോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം ലോകത്ത് കാണുന്ന വൻ മാറ്റങ്ങൾക്ക് തുടക്കമുണ്ടായതെന്ന് പറയാം. ഈ ഒരർത്ഥത്തിൽ അറിവിന്, നോളജിന്, അതുവരെ നോളജിന് മേൽ ക്രിസ്ത്യൻ സഭയ്ക്കുണ്ടായിരുന്ന കുത്തക എന്നേക്കുമായി തകർക്കാൻ അതിന് കഴിഞ്ഞു. 95 വാദങ്ങൾ, മാർട്ടിൻ ലൂതറിൻ്റെ 95 വാദങ്ങൾ 1517 ഒക്ടോബർ 31-ാം തീയതി, ഇതാണ് നമ്മുടെ ഈ മാസം അതിൻ്റെ 500-ാം വാർഷികം ആഘോഷിക്കുകയാണ്. ഈ 95 വാദങ്ങളാണ് യൂറോപ്പിൽ ക്രിസ്ത്യൻ മത നവീകരണത്തിലേക്ക് നയിച്ചത്. ഇതിന് ഇത്രമാത്രം വ്യാപകമായ പ്രചാരം ലഭിക്കാൻ കാരണം അച്ചടി യന്ത്രത്തിൻ്റെ കണ്ടെത്തലോടുകൂടിയായിരുന്നു. അത് വികസിപ്പിച്ചതിൻ്റെ ഫലമായിരുന്നു. അത് ആളുകളുടെ സാക്ഷരത വർദ്ധിപ്പിച്ചു എന്ന് മാത്രമല്ല അറിവിനെ ജനകീയവൽക്കരിച്ചു. കാരണം അതുവരെ അടച്ചിട്ട മുറികളിൽ മാത്രം ചർച്ച ചെയ്യപ്പെട്ടിരുന്ന വിഷയങ്ങൾ, മത രാഷ്ട്രീയ വിഷയങ്ങളൊക്കെ പൊതുമണ്ഡലത്തിൽ ചർച്ച ചെയ്യാൻ ഉള്ള ഒരു അവസ്ഥയുണ്ടാക്കി. ഇതാണ് മതനവീകരണത്തിലേക്കും പിന്നീട് 18-ാം നൂറ്റാണ്ടിലെ എൻലൈറ്റൻമെൻ്റ് എന്നറിയപ്പെട്ട ജ്ഞാനോദയ യുഗ, ഏജ് ഓഫ് റീസണിലേക്കും ഒക്കെ നയിച്ചത്. ഈ കാലത്ത് യഥാർത്ഥത്തിൽ ഇസ്ലാമിക ലോകത്തിൻ്റെ അവസ്ഥ എന്തായിരുന്നു എന്ന് പരിശോധിക്കാം. അന്ന് ഇസ്ലാമിക ലോകമെന്ന് പറയുന്നത് ഓട്ടോമൻ സാമ്രാജ്യം, മറ്റൊരു വലിയ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്നു ഇസ്ലാമിക സമൂഹം എന്നത്. ഇസ്ലാമിക് മുസ്ലിം രാജ്യങ്ങൾ മിക്കവയും അതിൻ്റെ കീഴിലായിരുന്നു. ഈ 16-ാം നൂറ്റാണ്ടോടുകൂടി യൂറോപ്പിൽ ദശലക്ഷക്കണക്കിന് പുസ്തകങ്ങളാണ് അച്ചടിച്ചതെങ്കിൽ 300 വർഷം നീണ്ടുനിന്ന അച്ചടി യന്ത്രത്തിനോടുള്ള വിലക്കായിരുന്നു ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ ഭാഗമായിരുന്ന രാജ്യങ്ങളുണ്ടായിരുന്നത്. ഒരുപക്ഷെ ഇസ്ലാമിക സമൂഹത്തിൻ്റെ ഇൻ്റലക്ച്വൽ സൂയിസൈഡ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാവുന്ന ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കാര്യമായിരുന്നു അത്. 1729 ഇസ്താൻബൂളിൽ ആദ്യമായി ഒരു അച്ചടി യന്ത്രം ഇറക്കുമതി ചെയ്യുന്നത്, അതും അന്നത്തെ സുൽത്താൻ്റെ സ്വകാര്യ ആവശ്യത്തിന് വേണ്ടിയാണ് ആയിരുന്നു. 1798 കെയ്റോ ഈജിപ്ത് കീഴടക്കാൻ വേണ്ടി നെപ്പോളിയൻ വരുമ്പോൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഒരു അച്ചടി യന്ത്രവും കൊണ്ടുപോയിരുന്നു. പക്ഷേ അത് പ്രവർത്തിപ്പിക്കാൻ കഴിഞ്ഞില്ല, കാരണം അതിൻ്റെ സാമഗ്രികൾ അന്നത്തെ അവിടുത്തെ മത ഭ്രാന്തന്മാർ തകർത്തു കളഞ്ഞു. അന്ന് മത പണ്ഡിതന്മാർ അച്ചടി യന്ത്രത്തെ എതിർക്കുവാൻ പറഞ്ഞിരുന്ന ഒരു കാരണം ഖുർആനെ അത് വളച്ചൊടിക്കും എന്നാണ്. കാരണം ഖുർആൻ ദൈവത്തിൻ്റെ വാക്കുകളാണ്, അത് അച്ചടിച്ച് വരുമ്പോൾ അത് ശരിക്കു പറഞ്ഞാൽ ഷിർക്കാണ് എന്നാണ് അന്ന് വാദിച്ചിരുന്നത്. ഗുട്ടൻബർഗിൻ്റെ
ഈ സാങ്കേതിക വിദ്യയുടെ വിദ്യ കണ്ടെത്തിയതിനു ശേഷമുള്ള 500 വർഷത്തിന് ശേഷം പാശ്ചാത്യ ലോകം മനുഷ്യന് ലോകത്തിന് നൽകിയ മറ്റൊരു വലിയ സംഭാവനയാണ് ഇൻ്റർനെറ്റ്. ഇൻ്റർനെറ്റ് നമ്മുടെ വിവരവിനിമയ രീതിയെ തന്നെ മുഴുവൻ മാറ്റിമറിച്ചു കളഞ്ഞു. ഈ പുതിയ വിവരവിനിമയ രീതിയുടെ ഒരു പ്രതീകം, ഏറ്റവും പോപ്പുലറായിട്ടുള്ള ഒരു സോഷ്യൽ നെറ്റ്വർക്കാണ് ഫേസ്ബുക്ക് എന്നതുകൊണ്ടാണ് ഫേസ്ബുക്കിൻ്റെ സ്ഥാപകനായ സക്കർബർഗിനെ ഞാൻ ഇവിടെ ഒരു പ്രതീകമായി ഉപയോഗിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇൻ്റർനെറ്റ് അസാധ്യമാക്കിയത് അടഞ്ഞ സമൂഹങ്ങളെയാണ്. തത്വത്തിൽ അടഞ്ഞ സമൂഹങ്ങൾ അസാധ്യമായി. ഒരു ഉദാഹരണം പറയാം. റിച്ചർഡ് ഡോക്കിൻസിൻ്റെ ദ ഗോഡ് ഡെല്യൂഷൻ എന്ന പുസ്തകം, അതിന് അറബി പരിഭാഷ ഔദ്യോഗികമായിട്ടില്ല, പക്ഷേ അനൗദ്യോഗിക പരിഭാഷ ഇൻ്റർനെറ്റിൽ ലഭ്യവുമാണ്. ഏതാണ്ട് 10 ദശലക്ഷം ഡൗൺലോഡുകളാണ് ആ പുസ്തകത്തിനുണ്ടായിരുന്നത്. അതിൽ 3 ദശലക്ഷവും സൗദി അറേബ്യയിൽ മാത്രമായിരുന്നു എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അപ്പം അടഞ്ഞ സമൂഹങ്ങൾ അത് അസാധ്യമാക്കി. ഈ ഗുട്ടൻബർഗിനും സക്കർബർഗിനും ഇടയിൽ 500 വർഷങ്ങളിൽ യൂറോപ്യൻ സമൂഹം അനുഭവിച്ചതും ഇസ്ലാമിക സമൂഹത്തിന് അനുഭവിക്കാൻ കഴിയാതിരുന്നതുമായ ചിന്തയിലും മറ്റുമുണ്ടായ വലിയ മാറ്റങ്ങൾ, ആ മാറ്റങ്ങളാണ് യഥാർത്ഥത്തിൽ ഈ രണ്ട് വ്യവസ്ഥകളെ, ലിബറലിസത്തെയും ഇസ്ലാമിസത്തെയും അല്ലെങ്കിൽ ഇസ്ലാമിനെയും രണ്ട് എന്താണ് ടൈം സോണുകളിൽ, ധ്രുവങ്ങളിലാക്കുന്നത് എന്ന് പറയാം. എന്താണ് ലിബറലിസം? ഞാൻ നേരത്തെ പറഞ്ഞു, ലിബറലിസം കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്ലാസിക്കൽ ലിബറലിസമാണ്. അതായത് രാഷ്ട്രീയ സ്വാതന്ത്ര്യം, വ്യക്തി സ്വാതന്ത്ര്യം, ഇതൊക്കെ ആണ് ലിബറലിസത്തിൻ്റെ ടോളറൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ്. ലിബറലിസത്തെ നമുക്കൊരു മതമായിട്ട് പറയാൻ പറ്റില്ല, കാരണം മതത്തിൻ്റെ സ്വാധീനത്തെയൊക്കെ തകർത്ത ഒരു രാഷ്ട്രീയ ദർശനമാണത്. പക്ഷേ അതിനൊരു മതമായി കാണാമെങ്കിൽ, കാരണം അതും കുറേ ആശയങ്ങളും കുറേ സ്വപ്നങ്ങളും കുറേ ലക്ഷ്യങ്ങളൊക്കെ ഉള്ള ഒരു ചിന്താ പദ്ധതി എന്ന നിലക്ക് ലിബറലിസത്തെ നമുക്കൊരു മാനവികതയെ ആരാധിക്കുന്ന ഒരു മതമാണെന്ന് പറയാം. ലിബറലിസത്തിൻ്റെ പിതാവാണ് എന്ന് വിശേഷിപ്പിക്കാൻ പറ്റുന്ന തത്വചിന്തകനാണ്, ഇംഗ്ലീഷ് ദാർശനികനാണ് ജോൺ ലോക്ക്. ജോൺ ലോക്ക് പറഞ്ഞത്, എല്ലാവരും മനുഷ്യൻ പ്രകൃതാവസ്ഥയിൽ തുല്യരാണ്, സ്വതന്ത്രരാണ്. അതുകൊണ്ട് ഓരോ മനുഷ്യനും ഓരോ വ്യക്തിക്കും ആ വ്യക്തിയുടെ സ്വാതന്ത്ര്യത്തെ, ആ വ്യക്തിയുടെ ജീവനും സ്വത്തിനും സ്വാതന്ത്ര്യത്തിനും മേലെയുള്ള അവകാശം അന്യാധീനപ്പെടുത്താൻ പറ്റാത്തതാണ്, ഇനാലിയനബിൾ റൈറ്റ്സ് എന്നാണ്. അതുകൊണ്ട് ഒരു ഭരണകൂടം, ഭരണകൂടത്തിൻ്റെ ലെജിറ്റിമസി എന്നത്, അതിൻ്റെ സാധുത എന്നത് ഈ സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കുക എന്നത് മാത്രമാണ്. എന്ന് ഈ സ്വാതന്ത്ര്യങ്ങൾ സംരക്ഷിക്കുന്നതിൽ വീഴ്ച വരുന്നുവോ അന്ന് ആ ഭരണകൂടത്തെ മാറ്റാവുന്നതാണ് എന്നാണ് ജോൺ ലോക്ക് നിരീക്ഷിച്ചത്. ജോൺ ലോക്കിൻ്റെ കാഴ്ചപ്പാടിൽ ഭരണകൂടമെന്നത് ഓരോ വ്യക്തികളുടെയും കൺസെൻറ്റിൻ്റെ മേലെയാണ് ഉണ്ടാക്കുന്നത്. ആ കൺസെൻ്റ് എന്ന് തീരുന്നുവോ അന്ന് ആ ഭരണകൂടം ഇല്ലാതാവുന്നു അതിനുള്ളത്. അപ്പം ഇതിലൊക്കെ ജോൺ ലോക്കിൻ്റെ ലിബറലിസത്തിൽ നമ്മൾ കാണുന്നത്, ക്ലാസിക്കൽ ലിബറലിസത്തിൽ കാണുന്നത്, കേന്ദ്രം എന്നത് വ്യക്തിയാണ്, വ്യക്തി ആശ്രയിക്കുന്നത് വ്യക്തിയുടെ യുക്തിയെയാണെന്നുള്ളതാണ്. അവിടെ ലിബറലിസത്തിൻ്റെ ലക്ഷ്യങ്ങൾ എന്തൊക്കെയാണ്? വളരെ ലളിതമാണ്, പക്ഷേ അവ കെട്ടിപ്പടുത്തിരിക്കുന്നത് വളരെ ഗഹനമായ ദാർശനിക അടിത്തറയിന്മേലാണ്. ലിബറലിസം മുന്നോട്ട് വെക്കുന്നത് ഏതെങ്കിലും പരലോക സന്തുഷ്ടിയല്ല, മറിച്ച് ഈ ലോകത്തെ സന്തുഷ്ടിയും സൗഖ്യവുമാണ്. അവ നേടുന്നതിന് നമുക്ക് വ്യക്തികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള സ്വാതന്ത്ര്യം ആവശ്യമാണ്. വിദ്യാഭ്യാസം കൊണ്ടും അറിവ് നൽകുന്നതിലൂടെയും മനുഷ്യരെ പുരോഗതിയിലേക്ക് എത്തിക്കാൻ കഴിയുമെന്ന് ലിബറലിസം കരുതുന്നു. മറ്റ് ലക്ഷ്യങ്ങൾ നമുക്കൊക്കെ പരിചയമുള്ളതാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, വളരെ സങ്കീർണമായ ലക്ഷ്യങ്ങളൊന്നുമല്ല. യുക്തിയാണ് ലോകത്തെ അറിയാനുള്ള വഴി. ഏതെങ്കിലും പാരമ്പര്യമോ പുണ്യ പുസ്തകമോ ദൈവമോ ഒന്നുമല്ല. അഭിപ്രായ സ്വാതന്ത്ര്യമാണ് അതിൻ്റെ ഏറ്റവും ശക്തമായ ഒരു മൂല്യമെന്നത്. അതുപോലെ യഥാർത്ഥത്തിൽ ലിബറലിസം വരുന്നത് തന്നെ മത സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ്. കാരണം ഒരു കാലത്ത് യൂറോപ്പിൽ ഒരു മതത്തിന് മാത്രം പ്രവർത്തിക്കാൻ സ്വാതന്ത്ര്യമുണ്ടായിരുന്ന ഒരു കാലത്താണ് ഈ റിഫോർമേഷനൊക്കെ വരുന്നതോടുകൂടി തന്നെ മറ്റ് മതങ്ങൾക്കും കൂടി സ്വാതന്ത്ര്യമുണ്ട്, മതത്തിൽ വിശ്വസിക്കാതിരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് എന്ന. മനുഷ്യാവകാശം അതിൻ്റെ മറ്റൊരു വലിയ മൂല്യമാണ്, ഞാൻ അതിലേക്കൊക്കെ വരുന്നുണ്ട്. മതരാഷ്ട്ര വിച്ഛേദം, സ്റ്റേറ്റ് ചേർച്ച് സെപ്പറേഷൻ എന്നത്, അതുപോലെ തന്നെ ലിംഗസമത്വം എന്നത്. എന്താണ് ഇസ്ലാം എന്നത്? ഒരുപക്ഷെ എന്താണ് ഇസ്ലാം എന്നതിന് മുസ്ലിങ്ങളുടെ ഇടയിൽ തന്നെ, വിശ്വാസികളുടെ ഇടയിൽ തന്നെ ഒരു കൺസെൻറ്റ്, ഒരു കൺസെൻസസ് ഉണ്ടോ എന്നത് സംശയമാണ്. കാരണം അത്രമാത്രം വ്യത്യസ്ത ഗ്രൂപ്പുകളും വ്യത്യസ്ത
സംഘങ്ങളൊക്കെ അതിനെ അവകാശപ്പെടുന്നവരാണ് എന്നറിയാം. ഇപ്പോൾ ഇസ്ലാമിക് സ്റ്റേറ്റ് പറയുന്നു അവരാണ് യഥാർത്ഥ ഇസ്ലാം എന്ന്. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റിനെ മറ്റ് മുസ്ലിം സംഘങ്ങൾ അംഗീകരിക്കുന്നില്ല എന്നാണ്. അതുകൊണ്ട് സാധാരണഗതിയിൽ ഇസ്ലാമിനെ നമുക്ക് പറയാം ഒരു മതമാണ് എന്ന് പറയാം. പക്ഷേ അത് അതിനപ്പുറം ഒന്നാണ്, മോർ ദാൻ എ റിലിജൻ. സോഷ്യോ ഒരു സാമൂഹ്യ സാമ്പത്തിക വ്യവസ്ഥയാണെന്ന് അതിനെക്കുറിച്ച് പറയാം, ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ്, അതേസമയം തന്നെ ഒരു സൈനിക വ്യവസ്ഥയും കൂടിയാണ് എന്ന് അതിൻ്റെ ആദ്യകാല ചരിത്രവും അതിൻ്റെ പ്രമാണങ്ങളും ഒക്കെ ഉദാഹരിച്ചുകൊണ്ട് സ്ഥാപിക്കാൻ കഴിയും. അങ്ങനെ സ്ഥാപിക്കുന്ന സംഘങ്ങളാണ് ഈ ഇസ്ലാമിക് സ്റ്റേറ്റ്. ഞാനിവിടെ നമുക്കറിയാം 1.6 ബില്യൺ മുസ്ലിങ്ങളാണ് ലോകത്ത് ഉള്ളത് എന്നാണ് കണക്കാക്കപ്പെടുന്നത്. അവരൊക്കെ സാധാരണഗതിയിൽ ഒരു മതം മാത്രമാണ്, അതിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും മാത്രം ഫോളോ ചെയ്ത് ജീവിക്കുന്നവരാണ് എന്നറിയാം. കാരണം ഞാനിതിൽ ഖുർആനിലൊരു ഒരു വാക്യമാണ്, ഒരു വാചകം കൊടുത്തിരിക്കുകയാണ്. അതിൽ പറയുന്നത് സാധാരണ പുണ്യഗ്രന്ഥത്തിൽ ഖുർആനിൽ വിശ്വസിക്കുക, മലക്കുകളിൽ വിശ്വസിക്കുക, അള്ളാഹുവിൽ വിശ്വസിക്കുക, അന്ത്യദിനത്തിൽ വിശ്വസിക്കുക, തീർന്നു. സിമ്പിളായിട്ടൊരു മുസ്ലിം ആവാൻ ഇതൊക്കെ മതി. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ 1.6 ബില്യൺ ആളുകളിൽ മഹാഭൂരിപക്ഷവും ഇതിൽ മാത്രം വിശ്വസിച്ച് സാധാരണ ജീവിതം നയിക്കുന്നവരാണ്, സാധാരണ മതത്തിൻ്റെ ആചാരങ്ങൾ നടത്തുന്നവരാണ് എങ്കിൽ, ചെറിയ ന്യൂനപക്ഷമാണെങ്കിൽ പോലും വലിയ സ്വാധീനമുള്ളവരാണ് മതം, അതിനപ്പുറം ഒന്നാണ്, വെറും ആചാരമല്ല എന്ന് വിശ്വസിക്കുന്നവർ. അതിൽ ഖുർആനിലൊരു ഒരുപാട് എന്താണ് സോഡ് വേഴ്സസ് എന്ന് പറയും, യുദ്ധത്തിന് ആഹ്വാനം ചെയ്യുന്ന ആയത്തുകളുണ്ട്. പക്ഷേ രണ്ടോ മൂന്നോ സമാധാനത്തെയും സഹിഷ്ണുതയൊക്കെ ആഘോഷിക്കുന്ന ആയത്തുകളും നമുക്ക് കാണാൻ പറ്റും. എന്നാൽ ഇന്ന് വളരെ സ്വാധീനം നേടിക്കൊണ്ടിരിക്കുന്ന ഈ ഇസ്ലാമിസം അല്ലെങ്കിൽ സലഫിസമാണ് ഇസ്ലാമിസത്തെ, അതിലേക്ക് ഞാൻ വരുന്നുണ്ട്. അതായത് എങ്ങനെയാണോ പൂർവികർ, അതായത് 700 ജീവിച്ച ഇസ്ലാം മതത്തിൻ്റെ പുണ്യ പൂർവികരായിട്ടുള്ളത്, മൻഹജ് സലഫ് എന്നാണ് അവർ പറയാം, അവരെങ്ങനെയാണോ ഇസ്ലാമിനെ ഉൾക്കൊണ്ടത്, അവർ ഉൾക്കൊണ്ടതുപോലെ ഉൾക്കൊള്ളുക ഇസ്ലാമിനെ, അതാണ് യഥാർത്ഥ ഇസ്ലാം. വെറുതെ നോമ്പ് നോറ്റുകൊണ്ടോ നിസ്കരിച്ചുകൊണ്ടോ ആചാരങ്ങൾ പാലിച്ചുകൊണ്ടോ ഒരു മുസ്ലിം ആവുന്നില്ല. മതത്തിൻ്റെ ആദിമ വിശുദ്ധിയെ കാത്തു സൂക്ഷിക്കുക, പുതിയ കൂട്ടിച്ചേർക്കലുകൾ ഇല്ലാതാക്കുക, ഇതാണ് സലഫിസ് എന്ന് പറയുന്നത്. ഒരുപക്ഷെ ഇസ്ലാമിസത്തിൻ്റെ ആധുനിക കാലത്ത് ഇസ്ലാമിസത്തിന് പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കിയത് ഇതാണ് എന്ന് പറയാം. ഇസ്ലാമിസം എന്നത് ഈ സലഫിസ്റ്റുകളുടെ ഉൽപ്പന്നമൊന്നുമല്ല. കാരണം ഇസ്ലാമിസം എന്നത് ഇസ്ലാമിൻ്റെ ആദ്യകാല ചരിത്രത്തിൻ്റെ തന്നെ ഭാഗമായിരുന്നു. ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ട ഉടൻ തന്നെ അതൊരു രാഷ്ട്രീയ വ്യവസ്ഥയായിരുന്നു. അപ്പോൾ പൊളിറ്റിക്കൽ ഇസ്ലാം എന്നത്, ഇസ്ലാമിസം എന്നത് അതിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായിരുന്നു. പക്ഷെ നമ്മുടെ കാലത്ത് അതിന് ഒരു വളരാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത്, ആ പ്രത്യയശാസ്ത്രത്തെ നമുക്ക് മുമ്പിൽ അവതരിപ്പിച്ചത് സലഫിസ്റ്റുകളാണ് എന്ന് പറയാം. അതായത് ഇസ്ലാം മതം ഒരു രാഷ്ട്രീയ വ്യവസ്ഥയാണ് എന്ന് അത് കരുതുന്നു. അതിൻ്റെ സംഘടനകളാണ്, ഇപ്പം ഈജിപ്തിലെ മുസ്ലിം ബ്രദർഹുഡും നമ്മുടെ ഏഷ്യയിലൊക്കെ നമ്മുടെ ഇന്ത്യയിലൊക്കെ ഉള്ള ജമാഅത്ത് ഇസ്ലാമിയുടെയൊക്കെ പ്രത്യയശാസ്ത്രം അതാണ് ഇസ്ലാമിക് സ്റ്റേറ്റ് അതിന് സ്വാധീനമുള്ള പ്രദേശങ്ങളിൽ നടപ്പാക്കാൻ ശ്രമിക്കുന്നത്. ഇത് മജീദ് നവാസ് എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ ചെറുപ്പകാലത്ത് ഒരു ഇസ്ലാമിസ്റ്റായിരുന്നു. പിന്നീട് ഇസ്ലാമിസ്റ്റ് സംഘടനയിൽ നിന്നും വിട്ട് ഒരു റിഫോംഡ് ഇസ്ലാം സാധ്യമാണോ എന്ന അന്വേഷണം നടത്തുന്ന ഒരു എഴുത്തുകാരനാണ്. ഇംഗ്ലണ്ടിലാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന മേഖല. അദ്ദേഹത്തിൻ്റെ വാക്കുകളാണിത്. അതായത് ഇസ്ലാമിക് സ്റ്റേറ്റിന് ഇസ്ലാമുമായി യാതൊരു ബന്ധവുമില്ല എന്ന് വാദിക്കാൻ കഴിയില്ല. ഏതുപോലെ ഇസ്ലാമിക് സ്റ്റേറ്റാണ് ഇസ്ലാമിനെ മൊത്തം പ്രതിനിധീകരിക്കുന്നത് എന്ന് പറയാൻ കഴിയാത്തതുപോലെ. ഏതാണ്ട് സമാനമായ നിരീക്ഷണമാണ് ഇന്തോനേഷ്യൻ മതപണ്ഡിതനായ, വളരെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ളൊരു മതപണ്ഡിതനാണ് അദ്ദേഹം, യഹ്യ ചോലിൽ സ്തക്കൂഫ്. അദ്ദേഹം കഴിഞ്ഞ മാസം ജർമ്മനിയിലെ ഒരു പത്രത്തിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്ന വാക്കുകളാണിത്. അതായത് തീവ്രവാദത്തിനും ഭീകരവാദത്തിനും ഇസ്ലാമിക യാഥാസ്ഥിതികളുടെ പ്രമാണങ്ങളുമായി വ്യക്തമായ ബന്ധമുണ്ട് എന്നാണ്. അങ്ങനെ യാതൊരു ബന്ധവുമില്ല എന്ന് പാശ്ചാത്യ രാഷ്ട്രീയ നേതൃത്വങ്ങൾ പറയുന്നത്
അവസാനിപ്പിക്കണമെന്നാണ് അദ്ദേഹം ഉപദേശിക്കുന്നത്. ഞാനിവിടെ രണ്ട് ഇസ്ലാമിസ്റ്റ് തത്വചിന്തകരെ പരിചയപ്പെടുത്തുകയാണ്. പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല, പലർക്കും അറിയുള്ളതാണ്. ഞാൻ അവരെ തത്വചിന്തകർ എന്ന് വിളിക്കുന്നത്. നമ്മളിവരൊക്കെ ആശയങ്ങളാണ്, ഇവരൊക്കെ ഗഹനമായി ഇസ്ലാമിനെ പഠിച്ച ആളുകളാണ് എന്നതുകൊണ്ടാണ്. ഒന്ന് മൗദൂദിയാണ്. ജിഹാദ് ഇൻ ഇസ്ലാം എന്ന അദ്ദേഹത്തിൻ്റെ വളരെ പ്രശസ്തമായ ഒരു കൃതിയിൽ നിന്നാണ് ഞാൻ ഈ വാചകങ്ങൾ എടുത്തിരിക്കുന്നത്. അതിൽ പറയുന്നത് നോക്കുക, ലോകത്തെ മൊത്തം ഇസ്ലാം കീഴടക്കണമെന്നാണ് അതിൽ പറയുന്നത്. അതാണ് ഇസ്ലാമിസ്റ്റ് അജണ്ട എന്നത്. ഇസ്ലാമിക പ്രത്യയശാസ്ത്രത്തെയും പദ്ധതിയെയും എതിർക്കുന്നവരെ ഭൂമുഖത്തു തന്നെ തുടച്ചു നീക്കുമെന്നാണ് അതിൽ പറയുന്നത്. ഇതിന് സമാനമായിട്ടുള്ള നിരീക്ഷണമാണ് സയ്യിദ് കുത്തുബ് എന്ന മറ്റൊരു തത്വചിന്തകൻ. അദ്ദേഹവും വളരെ ഗഹനമായി ഇസ്ലാമിനെ കുറിച്ച് പഠിച്ച ആളാണ്. എന്തെങ്കിലും വിളിച്ചു പറയുന്ന ആളൊന്നുമല്ല. വളരെ അമേരിക്കയിൽ അദ്ദേഹം സാഹിത്യ പഠനം നടത്താൻ വേണ്ടിയാണ് പോയത്. പക്ഷേ തിരിച്ചു വന്ന് ഈജിപ്തിൽ മുസ്ലിം ബ്രദർഹുഡിൻ്റെ പ്രവർത്തകനായി. അങ്ങനെ അന്നത്തെ നാസർ ഭരണകൂടം അദ്ദേഹത്തെ വധിക്കുകയാണ് ചെയ്തത്, തൂക്കിലേറ്റുകയാണ് ചെയ്തത്. പറയുന്നത് ഇസ്ലാം എന്നത് ദൈവത്തിൻ്റെ പരമാധികാരത്തിൻ്റെ ഒരു പ്രഖ്യാപനമാണ് എന്നാണ്. ദൈവത്തിൻ്റെ പരമാധികാരം ഇന്ന് ജനാധിപത്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കവർന്നെടുത്തിരിക്കുകയാണ്. യുസേർപ്പ് എന്നുള്ള വാക്കാണ് ഉപയോഗിക്കുന്നത്. ആ യുസേർപ്പ് ചെയ്യപ്പെട്ട, കവർന്നെടുക്കപ്പെട്ട പരമാധികാരത്തെ തിരിച്ച് കൊണ്ടുവരണമെന്നാണ്. ഇതന്നെയാണ് മൗദൂദിയും പറയുന്നത് മറ്റൊരു കോണ്ടെക്സ്റ്റിൽ. അപ്പം ദൈവത്തിൻ്റെ പരമാധികാരത്തെ ഭൂമിയിൽ അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ്. അതാണ് സോവറിനിറ്റി ഓഫ് പീപ്പിൾ എന്നതാണ് മനുഷ്യൻ്റെ പരമാധികാരമാണ് ലിബറലിസം മുന്നോട്ട് വെക്കുന്നതെങ്കിൽ ദൈവത്തിൻ്റെ പരമാധികാരത്തെ കൊണ്ട് മനുഷ്യൻ്റെ പരമാധികാരം ഇല്ലാതാക്കുക എന്നുള്ളതാണ് ഇസ്ലാമിസത്തിൻ്റെ സ്വപ്നമെന്നത്. ജിഹാദിന് ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ വലിയ പ്രാധാന്യമുണ്ട്. ജിഹാദിന് പലതരം വ്യാഖ്യാനങ്ങളൊക്കെ നൽകി അതിനെ കുറേ കൂടി എന്താണ് ലൈറ്റാക്കാനൊക്കെ ശ്രമിക്കുന്ന ആളുകളുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ ചരിത്രത്തിൽ, ഇസ്ലാമിൻ്റെ ചരിത്രത്തിൽ ജിഹാദിന് വലിയ പങ്കുണ്ട്. അത് മൗദൂദിയുടെ ജിഹാദ് ഇൻ ഇസ്ലാം എന്ന പുസ്തകത്തിൽ നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഒരു കാലത്ത് ഇസ്ലാം മതം വളരെ എന്താണ് ഒരു വളരെ ലോകത്ത് നല്ല സ്വാധീനമുണ്ടായിരുന്ന മതമായിരുന്നു. പക്ഷേ ഇന്ന് അതായത് ഏറ്റവും ഒടുവിലായി നൽകപ്പെട്ട മതമാണ് ഇസ്ലാം എന്ന് ഖുർആൻ തന്നെ പറയുകയാണ്. അതുകൊണ്ട് തന്നെ മറ്റു മതങ്ങളെക്കാൾ സമ്പൂർണമായ ഒരു മതമാണ്. ഇങ്ങനെ വളരെ സമ്പൂർണമായ ഒരു മതമായിട്ട് പോലും ഇന്ന് ചില തിരിച്ചടികൾ ആണ് മുസ്ലിം പണ്ഡിതന്മാർക്ക് പലപ്പോഴും പറയാവുന്ന തിരിച്ചടികൾ, ഒരു ഡിസ്കോഴ്സ് ഓഫ് ഹ്യൂമിലിയേഷൻ. അതെപ്പോഴും ഇത്തരം ഇസ്ലാമിസ്റ്റ് വർത്തമാനങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഒരു എപ്പോഴും എന്താണ് ഒരു ഹ്യൂമിലിയേഷൻ ചരിത്രത്തിൽ, ക്രൂസൈഡ് മുതൽ ഇസ്രായേലിൻ്റെ സൃഷ്ടി വരെ ഈ ഒരു ഹ്യൂമിലിയേഷൻ അനുഭവിക്കുന്നതായിട്ട് അവർ പറയും. അതാണ് അപ്പോൾ ഒരു കാലത്ത് ഒരു സമ്പൂർണ്ണ മതമാണെന്ന് ദൈവം തന്നെ പറഞ്ഞ ഈ മതം പക്ഷേ ഇന്ന് തിരിച്ചടികൾ നേരിടുന്നു. ഇത് പലപ്പോഴും വിശ്വാസികളിലൊരു വൈകാരികത സൃഷ്ടിക്കുന്നു. ഈ വൈകാരികതയുടെ ഒരു ഉൽപ്പന്നമാണ് യഥാർത്ഥത്തിൽ ഇന്ന് നാം കാണുന്ന തീവ്രവാദവും ഫണ്ടമെൻ്റലിസവും ഭീകരവാദവും എന്നൊക്കെ പറയുന്നവരുണ്ട്. അതിൽ തീരെ വസ്തുത ഇല്ല എന്ന് പറയാൻ കഴിയില്ല എങ്കിൽ പോലും യഥാർത്ഥത്തിൽ ഇതിൻ്റെ ഇസ്ലാമിസത്തിൻ്റെ ആശയ സ്വാധീനത്തെ, പ്രമാണത്തെ അത് ചെറുതാക്കി കാണിക്കുന്നതാണ്. എവിടെയാണ് അപകടമെന്നത്? പ്രമാണങ്ങൾ തന്നെയാണ്, അതിൻ്റെ ആശയങ്ങൾ തന്നെയാണ്. പ്രമാണങ്ങളുടെ വൈചാരികമായ പ്രാധാന്യത്തെ കുറച്ച് കാണാൻ കഴിയില്ല. വൈകാരികതക്ക് ഒരു പങ്കുണ്ടാവാമെങ്കിൽ പോലും ഇത് ഖുർആൻ എന്നുള്ളൊരു വാക്കാണ്, ഒരു ഒരു ആയത്തെടുത്താണ്. അതിൽ പറയുന്നത് എല്ലാ മതങ്ങൾക്കും മീതിയാണ് എന്ന് ഞാൻ തെളിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഒന്നാം ലോക മഹായുദ്ധത്തിന് ശേഷം അവസാനത്തോടുകൂടി ഇസ്ലാമിൻ്റെ ഈ ഓട്ടോമൻ സാമ്രാജ്യം ഇല്ലാതാവുകയും ഖിലാഫത്ത് ഉന്മൂലനം ചെയ്യപ്പെടുകയും ചെയ്തു. അതാണ് കാലിഫേറ്റ്. അത് അതിനെ തുടർന്ന് പാശ്ചാത്യ സ്വാധീനം, മേധാവിത്വ ലോകം സാക്ഷ്യം വഹിക്കുന്നു. ഇതാണ് പലപ്പോഴും തിരിച്ചടികളായിട്ട് പ്രസൻറ്റ് ചെയ്യപ്പെടുന്നത്, അവതരിപ്പിക്കപ്പെടുന്നത്. ഈ തിരിച്ചടികൾക്ക് ഇസ്ലാമിസ്റ്റുകൾ നൽകുന്ന കാരണം ഇതാണ്. അതായത് മുസ്ലിങ്ങൾ അവരുടെ പ്രാമാണികമായ മതത്തിൽ നിന്നും, ഓതൻറ്റിക്കായിട്ടുള്ള ഏറ്റവും സത്യമായ മതത്തിൽ നിന്നും, അതിൻ്റെ ആശയങ്ങളിൽ നിന്നും വ്യതിചലിച്ചു പോയി
അതിൻ്റെ ഫലമാണ് യഥാർത്ഥത്തിൽ ഇന്ന് ഈ കാണുന്ന തിരിച്ചടികൾ എന്നാണ്. അതുകൊണ്ട് തിരിച്ചു പോവുക എന്നുള്ളതാണ്, ബാക്ക് ടു ദി ഓതൻറ്റിക് റിലിജൻ. നമുക്ക് വീണ്ടും ഏഴാം നൂറ്റാണ്ടിലെ മതത്തിൻ്റെ എന്താണ് യാതൊരു കലർത്തലുകളുമില്ലാത്ത ഓതൻറ്റിക്കായിട്ടുള്ള മതത്തിലേക്ക് പോവുക. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഇസ്ലാമിസം എന്നത് ഈ സലഫിസ്റ്റ് ആശയമാണ് ഇസ്ലാമിസത്തിന് ആധുനിക കാലത്ത് ഒരു ഒരു സ്വാധീനമുണ്ടാക്കാൻ കഴിഞ്ഞത്. ഇസ്ലാമിൻ്റെ ഇസ്ലാം മതത്തിൻ്റെ ഒരു ഒറിജിനൽ മിഷൻ എന്ന് പറയുന്നത് തന്നെ, ലക്ഷ്യം എന്ന് പറയുന്നത് തന്നെ തൗഹീദിനെ വ്യാപിപ്പിക്കുക എന്നുള്ളതാണ്, ഏകദൈവ വിശ്വാസത്തെ വ്യാപിപ്പിക്കുക. അത് വ്യാപനത്തിലൂടെ, എക്സ്പാൻഷനിലൂടെ, യുദ്ധത്തിലൂടെ, സൈനിക നീക്കത്തിലൂടെ ഒക്കെയാണ് ചെയ്തിരുന്നത്. ചരിത്രം അതാണ് ചൂണ്ടിക്കാണിക്കുന്നത്. ഇസ്ലാം മതം സ്ഥാപിക്കപ്പെട്ടതിന് ശേഷം 100 വർഷം കൊണ്ട് തന്നെ അതിൻ്റെ സ്വാധീന മേഖല ഈ പറഞ്ഞ സ്ഥലങ്ങൾ സ്പെയിനിലേക്കും ഇന്ത്യയുടെ, അതായത് ഇന്നത്തെ പാകിസ്ഥാൻ്റെ ഭാഗത്ത് വരെ അതിന് വ്യാപിക്കാൻ കഴിഞ്ഞു 100 വർഷം കൊണ്ട്. ഇതൊക്കെ ഈ വെറും എന്താണ് സമാധാനത്തിൻ്റെ സന്ദേശമൊന്നും കൊടുത്തിട്ടൊന്നുമല്ല, മറിച്ച് സൈനികമായ നീക്കങ്ങളിലൂടെ തന്നെയായിരുന്നു. എന്താണ് ഇസ്ലാമിസ്റ്റ് സ്വപ്നം കാണുന്ന ഒരു എന്താണ് ഇസ്ലാം എന്നത്? അതൊരു സമ്പൂർണ്ണ ഒരു ടോട്ടൽ പ്രോജക്റ്റാണ്. ഇസ്ലാമിസം എന്നതൊരു സമഗ്ര പദ്ധതിയാണ്. ആ സമഗ്ര പദ്ധതി എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിമിൻ്റെ ഭൗതികവും ആത്മീയവും രാഷ്ട്രീയവുമായ എല്ലാ അഭിലാഷങ്ങളെയും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്ര പദ്ധതിയാണത്. ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്, ഇത് ദൈവത്തിൻ്റെ പരമാധികാരം, അതാണ് ആദ്യകാല ഇസ്ലാമിൽ കണ്ടത്. അത് അതിലേക്ക് തിരിച്ചു പോവുക, ആ ദൈവത്തിൻ്റെ പരമാധികാരത്തിലേക്ക് തിരിച്ചു പോവുക. ചേർച്ചും സ്റ്റേറ്റും രണ്ടാവുന്നത് നടക്കില്ല. അത് അതാണ് ഇസ്ലാമിൻ്റെ വളരെ കീ കോൺസെപ്റ്റ് എന്ന് പറയുന്നത്. രണ്ടും രാഷ്ട്രീയവും രാഷ്ട്രവും മതവും ഒന്നാണ് എന്നാണ്. കാരണം അതിൻ്റെ ആദ്യകാലത്ത് തന്നെ ഇസ്ലാം മതം അത് ഒരേ സമയം തന്നെ മതവുമായിരുന്നു, അത് രാഷ്ട്രീയ വ്യവസ്ഥയുമായിരുന്നു എന്നാണ്. ഇസ്ലാം രണ്ട് രീതിയിലാണ് ലോകത്തെ കാണുന്നത്. ഒന്ന്, ദൈവത്തിൻ്റെ ഇസ്ലാമിൻ്റെ ഗേഹം ദാറുൽ ഹർബ് എന്ന് പറയും. അത് ശരീഅത്ത് നിയമവും ഇസ്ലാമിക നിയമമൊക്കെ നടപ്പാക്കപ്പെട്ട പ്രദേശങ്ങളാണ്. മറ്റൊന്ന് അവിശ്വാസത്തിൻ്റെ ഗേഹമാണ് ദാറുൽ കുഫ്ർ. അത് യഥാർത്ഥത്തിൽ ദാറുൽ ഹർബ് എന്നാണ് പറയുക. ദാറുൽ ഹർബ് എന്ന് പറയുന്നത് ഇടിച്ചെടുക്കേണ്ടുന്ന, കീഴ്പ്പെടുത്തേണ്ടുന്ന, ഇസ്ലാമിൻ്റെ ഗേഹമാക്കേണ്ടുന്ന പ്രദേശങ്ങളെന്ന് പറയാം. ഈ ജ്ഞാനോദയ കാലം തൊട്ട് തന്നെ യഥാർത്ഥത്തിൽ പാശ്ചാത്യ ലോകം മതത്തിൻ്റെ സ്വാധീനത്തിൽ നിന്നും ശാസനയിൽ നിന്നുമൊക്കെ മുക്തി നേടിയെന്ന് നമുക്കറിയാം. അതാണ് ജ്ഞാനോദയം എന്ന് പറയുന്നത് തന്നെ ഏജ് ഓഫ് റീസൺ എന്നാണ്. പക്ഷേ ഇസ്ലാമിക സമൂഹങ്ങളിൽ മതശാസനകളുടെ സ്വാധീനം ഇന്ന് മുമ്പത്തേക്കാൾ കൂടി വരുന്നു എന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നടുവിലാണ് നാം ഇപ്പോൾ ജീവിക്കുന്നത്. അതുകൊണ്ട് യഥാർത്ഥത്തിൽ ഇസ്ലാമിസവും ലിബറലിസവും എന്നത് രണ്ട് കാഴ്ചപ്പാടുകളാണ്, രണ്ട് ആശയങ്ങളാണ്. ഈ ആശയങ്ങൾ തമ്മിലുള്ള സംഘർഷമാണ് ഇന്ന് ഒരുപക്ഷെ ലോകം സാക്ഷ്യം വഹിക്കുന്നത്. അത് പലപ്പോഴും സാമുൽ ഹണ്ടിങ്ടണൊക്കെ പറഞ്ഞ പോലെ ഒരു സംസ്കാരങ്ങൾ തമ്മിലുള്ള സംഘട്ടനം ആണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം ഇസ്ലാമിക സമൂഹങ്ങളിലുള്ളിൽ തന്നെ സംസ്കാരങ്ങളാണെങ്കിൽ പാശ്ചാത്യ ലോകവും മുസ്ലിം ലോകവുമാണ് സംഘട്ടനം നടക്കേണ്ടതെങ്കിൽ പലപ്പോഴും ഇസ്ലാമിക ലോകത്തിനകത്ത് തന്നെ സംഘട്ടനം നടക്കുന്നു. അപ്പോൾ രണ്ട് ലോകവീക്ഷണങ്ങൾ തമ്മിലുള്ള ക്ലാഷാണിത് എന്നാണ്. ഒന്ന് ആഘോഷിക്കുന്നത് ലിബറലിസം, ആഘോഷിക്കുന്നത് സ്വാതന്ത്ര്യത്തെയും വ്യക്തിയെയും അതുപോലെ ഈ ലോകത്തെ സന്തുഷ്ടിയെയുമാണെങ്കിൽ, മറ്റേത് ഇസ്ലാമിസം ആഘോഷിക്കുന്ന, അല്ലെങ്കിൽ ഇസ്ലാമിസം മുന്നോട്ട് വെക്കുന്ന, ഇസ്ലാം ആഘോഷിക്കുന്നത് അസ്വാതന്ത്ര്യവും കൂട്ടവും അതുപോലെ തന്നെ പരലോകത്തെ സന്തുഷ്ടിയുമാണ് എന്നറിയാം. എന്തൊക്കെയാണ് ഇസ്ലാമിസവും ലിബറലിസത്തെയും വേർതിരിക്കുന്ന ചില വളരെ കീ കോൺസെപ്റ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. അതിൽ നേരത്തെ ഞാൻ സൂചിപ്പിക്കേണ്ടായി ചേർച്ച് സ്റ്റേറ്റ് റിലേഷൻ. രാഷ്ട്രീയവും മതവും തമ്മിൽ യാതൊരു വിഭജനവും സാധ്യമല്ലാത്ത, യാതൊരു വിഭജനവുമില്ലാത്ത ഒരു സാമൂഹ്യക്രമം സാധ്യമാണ് എന്ന ഒരു സങ്കല്പമാണ് ഇസ്ലാമിനുള്ളത്. എന്നാൽ ലിബറലിസത്തിന് നേരെ തിരിച്ചാണ്. അതായത് രാഷ്ട്രീയ നയങ്ങൾ, സാമൂഹ്യ നയങ്ങൾ ഉണ്ടാക്കുന്നതിൽ നിന്നും ലിബറലിസം മതത്തെ അകറ്റി നിർത്തിയെന്നാണ്. അപ്പം ആദ്യകാല ഇസ്ലാം എന്നത് രാഷ്ട്രവും മതവും ഒന്നിച്ചതിൻ്റെ ഒരു നല്ല മോഡലാണെന്നും
ആ മോഡൽ നമുക്ക് വീണ്ടും ഇവിടെ തിരിച്ചു കൊണ്ടുവരണമെന്നും നടപ്പാക്കണമെന്നും ഇസ്ലാമിസ്റ്റുകൾ ആഗ്രഹിക്കുന്നു. രണ്ടും വേർതിരിപ്പിക്കപ്പെട്ടു എന്നതാണ് ലിബറലിസത്തിൻ്റെ പ്രത്യേകത. മതവിശ്വാസത്തിൻ്റെ നയങ്ങളെ അകറ്റി നിർത്തി എന്താണ് സാമൂഹ്യ നയങ്ങൾ ഉണ്ടാക്കുന്നതിൽ മതത്തെയും രാഷ്ട്രീയത്തെയും വേർതിരിക്കുന്നതിന് ലിബറലിസത്തിന് ഉദാത്തമായ കാരണങ്ങളുണ്ടായിരുന്നു, ദാർശനികമായ കാരണങ്ങളുണ്ടായിരുന്നു. ആ കാരണങ്ങളിൽ മൂന്ന് കാരണങ്ങൾ ജോൺ ലോക്ക് അദ്ദേഹത്തിൻ്റെ എ ലെറ്റർ കൺസേണിങ് ടോളറേഷൻ എന്ന കൃതിയിൽ വ്യക്തമാക്കുന്നുണ്ട്. ഒന്ന്, ഒരാളുടെ ആത്മാവിൻ്റെ പരിചരണം. ജോൺ ലോക്ക് ദൈവവിശ്വാസിയാണ്. ഒരു വ്യക്തിയുടെ ആത്മാവിൻ്റെ പരിചരണം എന്നത് മറ്റേതെങ്കിലും വ്യക്തിയെ ഏൽപ്പിച്ചുകൂടാ, അങ്ങനെ ആ വേറൊരു വ്യക്തിയെ ദൈവം ഏൽപ്പിച്ചിട്ടില്ല. അതുകൊണ്ട് ആ പണി സിവിൽ മജിസ്ട്രേറ്റിൻ്റെതല്ല, സ്റ്റേറ്റിൻ്റേതല്ല എന്നാണ്. അതായത് സ്റ്റേറ്റിന് ഒരു വ്യക്തിയുടെ വിശ്വാസം എന്താണ്, എന്താവണം, എന്താവരുത് എന്നതിൽ തീരുമാനമെടുക്കേണ്ട ആവശ്യമില്ല. അതുപോലെ ഈ സിവിൽ മജിസ്ട്രേറ്റിൻ്റെ അധികാരം എന്നത് ബാഹ്യമായ അധികാര ഉപകരണങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള അധികാര പ്രയോഗമായതുകൊണ്ട് തന്നെ, അധികാരം ഉപയോഗിക്കാനുള്ള പ്രവണത സിവിൽ മജിസ്ട്രേറ്റിനുള്ളത് കൊണ്ട് തന്നെ ഒരിക്കലും ഈ മറ്റൊരു വ്യക്തിയുടെ ആത്മാവിൻ്റെ പരിചരണം എന്നത് സിവിൽ മജിസ്ട്രേറ്റിൻ്റെ കർത്തവ്യമായിക്കൂടാ എന്ന് അടിവര ഇട്ട് പറയുന്നു ജോൺ ലോക്ക്. മൂന്നാമത്, ഞാൻ പറഞ്ഞല്ലോ ദൈവവിശ്വാസിയാണ് ജോൺ ലോക്ക്. ഒരുപാട് മതങ്ങളും സ്വർഗത്തിലേക്ക് വ്യത്യസ്ത വഴികളൊക്കെ ഉണ്ട്, പക്ഷെ ഒന്ന് മാത്രമേ ശരിയാവും. അപ്പോൾ ഏതാണ് ശരി എന്ന് വ്യക്തിക്ക് ആ വ്യക്തിയുടെ യുക്തി ഉപയോഗിച്ച് തീരുമാനിക്കാനതിൽ ഒരു തടസ്സമാണ് ഒരു ഔദ്യോഗിക മതം ഒരു രാജ്യത്തുണ്ടാവുക എന്നത്. അതുകൊണ്ട് തന്നെ അതും പറ്റില്ല എന്നാണ്. അതായത് ഒരാൾക്കും അപ്പം ഒരാൾക്ക് സത്യമതം അന്വേഷിക്കാനുള്ള ഒരു ആ അന്വേഷണത്തിനൊരു തടസ്സമാവുന്നു ഈ ഔദ്യോഗിക മതം. സോ എല്ലാ മതങ്ങളും ഉണ്ടാവട്ടെ എന്നാണ്, എല്ലാ അഭിപ്രായങ്ങളും ഉണ്ടാവട്ടെ. മറ്റൊന്ന്, ലിബറലിസത്തെയും ഇസ്ലാമിസത്തെയും വേർതിരിക്കുന്ന അല്ലെങ്കിൽ ആ വിയോജിക്കുന്ന ഒന്ന് നൈതികതയെക്കുറിച്ചാണ്. ഞാൻ കൂടുതൽ വിശദമായി പറയുന്നില്ല, കാരണം അത് വലിയ വിഷയമാണ്. നൈതികത എന്നത് ഇസ്ലാമിസത്തിന്, ഇസ്ലാമിസം മുന്നോട്ട് വെക്കുന്ന ഇസ്ലാമിന് നൈതികത എന്നത് ഒരു സമഗ്ര നൈതികതയാണ്, ഒരു ടോട്ടൽ എത്തിക്സാണ്. ലിബറലിസം അങ്ങനെ ഒരു ടോട്ടൽ എത്തിക്സിനെ വിഷ്വലൈസ് ചെയ്യുന്നേ ഇല്ല എന്നാണ്. ഇസ്ലാം മുന്നോട്ട് വെക്കുന്ന നൈതികത എന്നത് കമാൻഡിങ് റൈറ്റ് ഫോർബിഡിങ് റോങ് എന്നാണ്. അതായത് സദാചാരത്തെ വിലക്കുക, സോറി, സദാചാരത്തെ കമാൻഡ് ചെയ്യുക, മറ്റേ ഇത് കൽപ്പിക്കുക, ദുരാചാരത്തെ നിരോധിക്കുക, വിലക്കുക എന്നാണ്. വ്യക്തിയുടെ സ്വകാര്യവും അല്ലാത്തതുമായ ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലേക്കും ഈ സമഗ്ര നൈതികത, ഇസ്ലാമിൻ്റെ നൈതികത കടന്നു കയറുന്നു എന്നാണ്. കർത്തവ്യങ്ങളുടെ ഒരു വലിയ വ്യവസ്ഥയാണത്. ഒരു വിശ്വാസിക്ക് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായ ഒരുപാട് കാര്യങ്ങൾ അത് വളരെ വ്യക്തമാക്കുന്നു എന്നാണ് ഇസ്ലാം. അതിലെ ധാർമ്മികത എന്നത് എന്താണ് ചെയ്യാൻ അനുവദിക്കപ്പെട്ടത്, എന്താണ് പാടില്ലാത്തത് എന്നതിനെ സംബന്ധിക്കുന്ന അവസാന തീർപ്പുകളുടെ ഒരു മേഖലയാണ്. എന്നാൽ പ്രമാണങ്ങളെ അനുസരിക്കുക എന്നതല്ല ഇസ്ലാമിസം, ലിബറലിസം കാണുന്നത്. പ്രയോജനപരതയെ അടിസ്ഥാനപ്പെടുത്തിയുള്ള ഒരു പ്രായോഗിക കാഴ്ചപ്പാടാണ് നൈതികതയെക്കുറിച്ച് ലിബറലിസം മുന്നോട്ട് വെക്കുന്നത്. ഒരു പ്രവൃത്തി അതുമായി ബന്ധപ്പെട്ടവരിൽ കൂടുതൽ സന്തുഷ്ടി ഉണ്ടാക്കുന്നുവെങ്കിൽ, അതിൻ്റെ ബദൽ പ്രവൃത്തിയേക്കാൾ കൂടുതൽ സന്തുഷ്ടി ഉണ്ടാക്കുന്നുവെങ്കിൽ ആ പ്രവൃത്തി നല്ലതും, അത് പറ്റില്ലെങ്കിൽ അത് സ്വീകാര്യമല്ലാത്തതുമാണ് എന്ന ഒരു പ്രായോഗികമായ കാഴ്ചപ്പാടാണ് അതിനുള്ളത്. പിന്നെ ഒന്ന് സഹിഷ്ണുതയാണ്. സഹിഷ്ണുത എന്ന ആശയം തന്നെ ഇസ്ലാമിന് അന്യമാണ് എന്നാണ് തോന്നുന്നത്. അത് ജോൺ ലോക്ക് പറയുന്നത് വ്യക്തിക്ക് വിശ്വസിക്കാതിരിക്കാനും തുല്യ സ്വാതന്ത്ര്യമുള്ള അവകാശമുള്ള ഒന്ന് മാത്രമാണ് മതവിശ്വാസം. പക്ഷേ ഇസ്ലാം മതത്തിന് അങ്ങനെയല്ല എന്നാണ്. തത്വത്തിൽ ഇസ്ലാമിന് സഹിഷ്ണുത എന്നത് അന്യമാണ്. ഇത് എല്ലാ മതങ്ങൾക്കും അസഹിഷ്ണുതയുണ്ട്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ തന്നെ അതിനൊക്കെയുള്ള ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അസഹിഷ്ണുത എന്നത് ഇസ്ലാം മതത്തിൻ്റെയോ ഇസ്ലാമിസ്റ്റുകളുടെയോ ഒരു കുത്തകയൊന്നുമല്ല. പക്ഷേ ഇസ്ലാമിസത്തിന്, ഇസ്ലാം മതത്തിന് അതിന് മതവിശ്വാസങ്ങളുടെ പ്രമാണങ്ങളുടെ ഒരു എന്താണ് സപ്പോർട്ടുണ്ട് എന്നതാണ്. പ്രമാണങ്ങൾ നിരത്തി വെച്ചുകൊണ്ട് തന്നെ അതിന് ഈ അസഹിഷ്ണുതയെ ന്യായീകരിക്കാൻ കഴിയുമെന്നാണ്. അതാണ് ഞാനിപ്പം പറഞ്ഞത്. ഇപ്പം നിങ്ങൾ യുദ്ധം ചെയ്തു കൊള്ളുക അവരെ കീഴടങ്ങുന്നത് വരെ എന്നൊക്കെയാണ് ഇത് ഖുർആനിലൊരു ആയത്താണ്.
മറ്റൊരു ഇതാണ്, വിശദീകരിക്കുന്നില്ല. അപ്പം യഥാർത്ഥത്തിൽ ഇസ്ലാമിസ്റ്റ് അസഹിഷ്ണുതയുടെ വളരെ നല്ല ഉദാഹരണങ്ങൾ നമുക്ക് സൽമാൻ റുഷ്ദി മുതൽ ചാർലി എബ്ദോ വരെ കാണാൻ കഴിയും. ഇതിൽ നോക്കുക, ജോൺ സ്റ്റുവർട്ട് മിൽ വളരെ ഉദാത്തമായ ഒരു ന്യായീകരണമാണ് സഹിഷ്ണുതയ്ക്ക് വേണ്ടി ഇവിടെ കൊടുക്കുന്നത്. ഒരു ഒരു സമൂഹത്തിൽ ഭൂരിപക്ഷം ആളുകളും ഒരു കാര്യം വിശ്വസിക്കുകയും ഒരു ന്യൂനപക്ഷം ഒരാൾ മറ്റൊരു വാദം ഉണ്ടാവുകയും ചെയ്യുകയാണെങ്കിൽ ആ ആളുടെ മേലെ ഈ ഭൂരിപക്ഷത്തിൻ്റെ വാദങ്ങൾ അടിച്ചേൽപ്പിക്കാൻ സ്വാതന്ത്ര്യമില്ല എന്നാണ് ജോൺ ലോക്ക് പറയുന്നത്. അപ്പോൾ വിമർശനവും മറുവാദം ഉന്നയിക്കാനും വിയോജിക്കാനുമുള്ള അവകാശമാണ് യഥാർത്ഥത്തിൽ ലിബറലിസം നൽകുന്നത്. നമുക്കറിയാം ശരിയത്ത് നിയമം, ഞാനിവിടെ ജെൻഡർ ജസ്റ്റിസിലേക്ക് വരികയാണ്, ശരിയത്ത് നിയമം എന്നത് നമുക്കൊരു സാങ്കല്പിക ഡോക്യുമെൻ്റ് അല്ല, അതൊരു ഒരു ചരിത്ര കൃതിയുമല്ല. അത് ഇന്നും നമ്മുടെ നാട്ടിൽ നടപ്പാക്കുന്ന, നമ്മുടെ നാട്ടിൽ പോലും നടപ്പാക്കപ്പെടുന്ന ഒരു നിയമമാണ്. അപ്പം അതിൽ നമുക്കറിയാം ശരിയത്ത് നിയമപ്രകാരം സ്ത്രീയുടെ പദവി പുരുഷൻ്റേതിന് തുല്യമല്ല, താഴെയാണ് എന്നറിയാം. അതുകൊണ്ടാണല്ലോ ഈ മുത്തലാഖ് പോലുള്ള സ്ത്രീവിരുദ്ധ നിയമങ്ങൾക്കെതിരെ മുസ്ലിം സ്ത്രീകൾക്ക് പോലും സുപ്രീം കോടതിയെ സമീപിക്കേണ്ടി വന്നത്. ആർട്ടിക്കിൾ 16(1) ഹ്യൂമൻ റൈറ്റ്, യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്ന വളരെ പ്രസിദ്ധമായ ആ രേഖയിൽ പറയുന്നതിലെ ഒരു അതാണ്. അതായത് വിവാഹത്തിനും വിവാഹമോചനത്തിനും സ്ത്രീക്കും പുരുഷനും തുല്യ അവകാശമുണ്ട് എന്നാണ് അതിൽ പറയുന്നത്. 16(1) അനുച്ഛേദം 16(1) വിവാഹബന്ധത്തിനും വിവാഹമോചനത്തിനും മുസ്ലിം സ്ത്രീകൾക്ക് തുല്യ അവകാശമില്ല എന്നതാണ് യാഥാർത്ഥ്യം. മുസ്ലിം സ്ത്രീകളുടെ സാക്ഷ്യത്തിന് പകുതി മൂല്യം മാത്രമേ ഉള്ളൂ. അതുപോലെ തന്നെ സ്വത്തവകാശത്തിലും വിവേചനം അനുഭവിക്കുന്നു. ഇവിടെ മറ്റ് രണ്ട് ചിന്തകരാണ് ഇസ്ലാമിസത്തിൻ്റെ. അബൂബക്കർ അൽ ബഗ്ദാദി ഇസ്ലാമിക് സ്റ്റേറ്റിൻ്റെ ഖലീഫയാണ്. അതുപോലെ തന്നെ അബ്ദുള്ള യൂസുഫ് അസാം അൽ ഖൈദയുടെ സ്ഥാപകരിലൊരാളായിരുന്നു. രണ്ടുപേരും പി എച്ച് ഡി എടുത്തവരാണ്. ഇസ്ലാമിക പഠനത്തിലും ശരിയത്ത് നിയമത്തിലും PhD എടുത്തവരാണ്. ഇവരൊന്നും വെറുതെ എന്തെങ്കിലും വിളിച്ചു പറയുന്നവരല്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഞാനിവിടെ ഒരു റോബർട്ട് റെയ്ലി എന്നയാളുടെ ക്ലോസിംഗ് ഓഫ് ദ മുസ്ലിം മൈൻഡ് എന്നെടുത്ത ഒരു കോട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ടെററിസം എന്നത് കൊലപാതകത്തെ ഒരു എന്താണ് ഒരു ധാർമ്മിക തത്വത്തിൻ്റെ തലത്തിലേക്ക് ഉയർത്തുന്നതാണ് ഭീകരവാദം എന്നത്. അല്ലാതെ പെട്ടെന്ന് ഒരാൾക്ക് ദേഷ്യം വന്നു, ആ രോഷപ്രകടനത്തിൻ്റെ ഭാഗമായി ഒരു കൊല്ലുന്നു, അതല്ല ഭീകരത എന്നത്. അതിന് ആശയത്തിൻ്റെ സപ്പോർട്ടുണ്ട്, പ്രമാണങ്ങളുടെ ഒരു സപ്പോർട്ട് അതിനുണ്ടെന്നുള്ളതാണ്. അതാണ് ധാർമ്മിക തലത്തിലേക്ക് കൊലപാതകം. നമുക്കത് ഹിറ്റ്ലറുടെ ജർമ്മനിയിലും അത് കണ്ടതാണ്. ഒരു പരിഷ്കൃത സമൂഹത്തെ എങ്ങനെ അപരിഷ്കൃത രാജ്യമാക്കി മാറ്റി ഹിറ്റ്ലറുടെ നാസിസം. അതുപോലെ തന്നെയാണ് സ്റ്റാലിനും മാവോവും പോൾപോട്ടുമൊക്കെ ആശയത്തിൻ്റെ പേരിലായിരുന്നു ആളുകളെ കുരുതി അല്ലെങ്കിൽ കൊന്നൊടുക്കിയത് എന്നത് നമുക്കറിയാം. പലപ്പോഴും ഞാൻ ഈസായ ബെർലിൻ എന്ന തത്വചിന്തകൻ്റെ ഒരു ഉദ്ധരണിയോടുകൂടി അവസാനിപ്പിക്കുകയാണ്, പ്രശാന്തമായ മനസ്സാക്ഷിയോടുകൂടി ആളുകളെ കൊല്ലാൻ കഴിയും എന്നാണ്. അതായത് ലോകത്ത് ഒരു സമ്പൂർണ്ണ മനുഷ്യനും ഒരു സമ്പൂർണ്ണ വ്യവസ്ഥയും സാധ്യമാണ് എന്ന് തീർച്ചയുള്ള ആളുകളുടെ എഴുത്തും ചിന്തയും മറ്റ് ആളുകളെ വിവിധ അനേക ലക്ഷക്കണക്കിന് ആൾക്കാരെ കൊലപാതക വളരെ പ്രശാന്തമായ മനസ്സാക്ഷിയോടുകൂടി കൊല്ലാൻ പ്രേരിപ്പിക്കും, കൊല്ലാൻ കഴിയും എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇസ്ലാമിസവും രണ്ട് നല്ല ആശയങ്ങളുണ്ട്, നല്ലതല്ലാത്ത ആശയങ്ങളുണ്ട്. ലിബറലിസം എന്നത് ഒരു നല്ല ആശയമാണ്, കാരണം അത് ആളുകളെ കൊല്ലുന്നില്ല എന്നതാണ്. അത് മനുഷ്യ വ്യക്തികളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നു, അത് സഹിഷ്ണുത ഉറപ്പുവരുത്തുന്നു, അത് ലിംഗനീതി ഉറപ്പുവരുത്തുന്നു. ഇസ്ലാമിസം നാസിസം പോലെ കമ്മ്യൂണിസം പോലെ ഒരു ബാഡ് ഐഡിയ ആണ്, കാരണം അത് നേരത്തെ ഞാൻ പറഞ്ഞ എല്ലാ മൂല്യങ്ങളെയും ഇല്ലാതാക്കുന്നു. ചുരുക്കത്തിൽ ഇസ്ലാമിസം കാണുന്ന ഇസ്ലാം ഒരു അടഞ്ഞ പുസ്തകം, ജീവിതം ഒരു അടഞ്ഞ പുസ്തകമാണ്. അതിൽ വ്യക്തികൾക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനൊന്നുമില്ല, ആ പുസ്തകത്തിലെല്ലാം പറയുന്നത് അതൊരു അടഞ്ഞ പുസ്തകം മാത്രമാണ്. എന്നാൽ ലിബറലിസം കാണുന്നത് ഒരു തുറന്ന പുസ്തകമായാണ് ജീവിതത്തെ കാണുന്നത്. വ്യക്തികൾക്ക് അന്വേഷിക്കാനും സ്വാതന്ത്ര്യത്തോടുകൂടി അന്വേഷിക്കാനുള്ള ഒരു സാഹചര്യം അത് സൃഷ്ടിക്കുന്നു എന്നാണ്. താങ്ക് യു. വാട്ട് ഈസ് ദ റിയാലിറ്റി അബൌട്ട് സം ഇൻ്റലക്ച്വൽസ് ആൻഡ് സയൻറ്റിസ്റ്റ് കൺവേർട്ടിങ് ടു ഇസ്ലാം? ആരൊക്കെയാണ് അങ്ങനെ കൺവേർട്ട് ചെയ്ത് ഇൻ്റലക്ച്വൽസ്?
ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല അങ്ങനെ. ക്ലാസിക്കൽ ലിബറലിസവും പ്രോഗ്രസീവ് ലിബറലിസവും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്? അതൊരു വലിയ വിഷയമാണ്. ഞാൻ നേരത്തെ പറഞ്ഞു, അത് ഈ സ്മോൾ എൽ ലിബറലിസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് പഴയ ഈ ജോൺ ലോക്ക് മുതൽ ജോൺ സ്റ്റുവർട്ട് മില്ല് വരെ പ്രതിനിധീകരിക്കുന്ന ഒരു അവരുടെയൊക്കെ ചിന്തകളിലൂടെ നാം കാണുന്ന ലിബറലിസമാണ്. അത് പറഞ്ഞ പോലെ മനുഷ്യൻ്റെ വ്യക്തി സ്വാതന്ത്ര്യം, രാഷ്ട്രീയ സ്വാതന്ത്ര്യം, ഇക്കണോമിക് ഫ്രീഡം, ജെൻഡർ ഇക്വാലിറ്റി, ഇതൊക്കെ ഉയർത്തി കാണിക്കുന്നതാണ് ലിബറലിസം. ഈ പ്രോഗ്രസീവ് ലിബറലിസം അല്ലെങ്കിൽ ലെഫ്റ്റ് ലിബറലിസം എന്നൊക്കെ പറയുന്നത് കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് സോഷ്യൽ ജസ്റ്റിസിനാണ് എന്നതാണ്. കൂടുതൽ സോഷ്യൽ ജസ്റ്റിസിന് പ്രാധാന്യം കൊടുക്കുന്നതാണ്. അത് ചിലപ്പോഴൊക്കെ വളരെ പരിധി വിട്ടുകൊണ്ടുള്ള ഒരു മേഖലയിലേക്ക് കടക്കാൻ സാധ്യതയുണ്ട്. നമ്മൾ എൻ്റെ വിഷയം അതല്ലാത്തതുകൊണ്ട് ഞാനത് കൊടുത്തു. പർദ്ദയും ഇസ്ലാമും തമ്മിലുള്ള ബന്ധം, നോമ്പ് എന്ന പ്രക്രിയയുടെ പ്രസ്തുത, ഞാൻ എൻ്റെ വിഷയം അതല്ല. കാരണം വെച്ചാൽ ഇപ്പം പർദ്ദയൊക്കെ ഇന്ന് വ്യാപകമായി മാറുന്നു എന്നതിൻ്റെ കാരണം ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിനുള്ള സ്വാധീനം കൂടി വരുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ്. ഞാൻ നേരത്തെ ഈ മുസ്ലിം ഭൂരിപക്ഷ രാജ്യങ്ങളിലൊക്കെ ശരീഅത്ത് നിയമം നടപ്പാക്കണം എന്ന ഒരു യാഥാർത്ഥ്യം കാണിക്കുന്നത് പോലുള്ള മറ്റൊരു സൂചനയാണ് അതെന്ന്. യഥാർത്ഥത്തിൽ ഇസ്ലാമിക് സ്റ്റേറ്റും അതുപോലുള്ള തീവ്രവാദ സംഘടനകളുമല്ലേ ശരിയായ ഇസ്ലാം മതം അനുവർത്തിക്കുന്നവർ? മറ്റു ഇസ്ലാം മതവിശ്വാസികളുടെ സപ്പോർട്ടില്ലാതെ ഇവർക്ക് പിടിച്ചു നിൽക്കാനാകുമോ? ഒരുപക്ഷെ നിശബ്ദത അല്ലെങ്കിൽ മഹാഭൂരിപക്ഷം ആളുകളും സമാധാനത്തിന് വേണ്ടി സമാധാന ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. പക്ഷേ പലപ്പോഴും അവരുടെ നിശബ്ദത ഇത്തരം ഇസ്ലാമിസ്റ്റ് പ്രത്യയശാസ്ത്രത്തിൻ്റെ സ്വാധീനം വർദ്ധിക്കാൻ സഹായിക്കുന്നുണ്ട് എന്നതാണ്. പിന്നെ അവരാണോ യഥാർത്ഥ ഇസ്ലാം, മറ്റു വല്ലവരുമാണോ യഥാർത്ഥ ഇസ്ലാം എന്നുള്ള ചോദ്യം ഇന്നും മുസ്ലിം ലോകം ചോദിച്ചു കൊണ്ടേയിരിക്കുന്നു എന്നതിൻ്റെ ഒരു തെളിവാണ് ഇത്. ആണ് ഇസ്ലാമിക് സ്റ്റേറ്റാണ് യഥാർത്ഥ ഇസ്ലാം എന്ന് അവർക്ക് വാദിക്കാനുള്ള എല്ലാ തെളിവുകളും അവരുടെ കയ്യിലുണ്ട് എന്നതാണ്. ഒരു പക്ഷേ വ്യാഖ്യാനിച്ചുകൊണ്ട് അതിനപ്പുറമുള്ള ഒന്നാണ് ഇസ്ലാം മതം എന്ന് സ്ഥാപിക്കാനും കഴിയും. IS ഇസ്ലാം അല്ല എന്ന മുദ്രാവാക്യം ഉയർത്തിയുള്ള സെമിനാറുകൾ കേരളത്തിലെ ഇടതുപക്ഷ ബുദ്ധിജീവികളെ വരെ കാണാം. ഇത് എന്നെ ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? അറിവില്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇതൊന്നും ആരും പഠിക്കാറില്ല എന്നുള്ളതാണ്. ഈ എല്ലാ വിവിധ മതങ്ങളിൽ മതഗ്രന്ഥങ്ങളിലൊക്കെ വലിയ അപകടങ്ങളിലെ കാര്യങ്ങളൊക്കെ ഉണ്ട്. അതിൽ യാഥാർത്ഥ ഇപ്പോൾ ബൈബിൾ നോക്കിയാൽ ഞായറാഴ്ച സാബാത്ത് ദിവസം പണിയെടുത്താൽ കല്ലെറിഞ്ഞു കൊല്ലണം എന്നൊക്കെ പറയുന്ന രണ്ടോ മൂന്നോ സ്ഥലത്ത് ബൈബിളിൽ പറയുന്നുണ്ടാണ് എൻ്റെ ഒരു ബോധ്യം. പക്ഷെ ആരും ക്രിസ്ത്യാനികൾ ബൈബിളിനെ മുറുകെ പിടിക്കുന്ന ക്രിസ്ത്യാനികൾ, ക്രിസ്തുമത വിശ്വാസികൾ പോലും അത് സീരിയസ് ആയിട്ട് എടുക്കുന്നുണ്ടോ എന്ന് സംശയമാണ്. പക്ഷേ ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള സംഘടനകൾ അത് നടപ്പാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു യാഥാർത്ഥ്യം നാം നമ്മുടെ മുമ്പിലുണ്ട് എന്നതാണ്. സ്പീഡാക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം ആദിയ കേസിൻ്റെ അടിസ്ഥാനത്തിൽ കേരളത്തിൽ ഇസ്ലാമിക സംഘടനകളുടെ പ്രതികരണവും ലിബറൽ ജനാധിപത്യവും എങ്ങനെ? അതൊരു അതായത് ഒരു ഐഡിയൽ ലോകത്ത്, ഒരു നമ്മൾ ജീവിക്കുന്ന വളരെ പെർഫെക്റ്റ് ഐഡിയൽ ലോകത്ത് ജീവിക്കുന്ന ആണെങ്കിൽ ആദിയ കേസിൽ ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയുടെയും ഹൈക്കോടതിയുടെയും ഒക്കെ തീരുമാനങ്ങളിലൊരു തെറ്റുണ്ട് എന്ന് പറയാം. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി നമ്മൾ ജീവിക്കുന്നത് അത്ര ഐഡിയലായിട്ടുള്ളൊരു ലോകമല്ല എന്ന ഒരു യാഥാർത്ഥ്യത്തിൽ നിന്ന് ഇതിനെ വേറിട്ട് കാണാനും കഴിയും എന്ന് ഞാൻ കരുതുന്നു. എൻ്റെ വളരെ എന്താണ് എനിക്ക് തന്നെ ബോധ്യമുള്ള ഉത്തരമാണോ എന്ന് എനിക്ക് അറിയില്ല. പക്ഷേ നമ്മൾ യാഥാർത്ഥ്യങ്ങളിൽ പലതും നമുക്ക് തിരിച്ചുള്ള നിരീക്ഷണങ്ങൾ സാധ്യമായതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊരു പറയാൻ പറ്റില്ലെന്നാണ്. രാഷ്ട്രീയ ഇസ്ലാമിൻ്റെ പ്രവർത്തനങ്ങൾ സാധ്യത അടുത്ത നൂറ്റാണ്ടിൽ ലിബറലിസത്തിൻ്റെതായോ മതത്തിൻ്റെതായോ അത് പറയാൻ പറ്റില്ല. എനിക്കും വളരെ ആശങ്കകളുണ്ട്. പക്ഷേ ഞാൻ എൻ്റെ ഒരാളുമായിട്ട് സംസാരിച്ചപ്പോൾ ഈ വിഷയവുമായിട്ട് സംസാരിച്ച് പറഞ്ഞത് ലിബറലിസത്തിന് പ്രശ്നമൊന്നുമില്ല. കാരണം എന്തറിയോ, എപ്പോഴും അന്വേഷണ ത്വര ഉള്ള ഒരു ആശയ ഒരു ദർശനമാണ് ഒരു രാഷ്ട്രീയ ആശയമാണ് ലിബറലിസം എന്നതുകൊണ്ട് തന്നെ അതെപ്പോഴും പുതിയ പുതിയ ആശയങ്ങളിലേക്കും പുതിയ പുതിയ കണ്ടെത്തലുകളിലേക്കൊക്കെ എത്തുന്നതുകൊണ്ട് ലിബറലിസത്തെ അല്ലെങ്കിൽ ലിബറൽ മൂല്യങ്ങളെ തകർക്കാൻ കഴിയില്ല, ഇസ്ലാമിസത്തിനൊന്നും വിജയിക്കാൻ കഴിയില്ല എന്നാണ്.
എനിക്കത് അത്ര സ്വീകാര്യമാണെന്ന് തോന്നുന്നില്ല. പക്ഷെ എന്നാലും ശുഭാപ്തി വിശ്വാസം എപ്പോഴും നല്ലതാണല്ലോ. തൽക്കാലം മറ്റ് ചോദ്യങ്ങൾ നമുക്ക് പിന്നെ പറയാമെന്ന് തോന്നുന്നു. നന്ദി. നന്ദി ശ്രീ മുഹമ്മദ് നസീർ. നീ എസൻഷ്യ 2017 സ്നേഹോപഹാരം മുഹമ്മദ് നസീർ സാറിന് നൽകാനായി കോട്ടയം എസൻസ് സെക്രട്ടറി സുരണേഷ് ക്ഷണിച്ചുകൊള്ളുന്നു.